സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ അവസാനഘട്ട പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ദളിത് രാഷ്ട്രീയവും ജിഷയുടെ ക്രൂരമായ കൊലപാതകവുമാണ്. സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഇടതു ജനപ്രതിനിധികളുടെ കഴിവുകേടെന്ന മറുവാദം ഉയർത്തുകയാണ് യു ഡി എഫ്. ബീഫ് വിവാദത്തിലും രോഹിത് വെമുലയിലും കനയ്യകുമാറിലും തുടങ്ങിയ പിന്നോക്ക രാഷ്ട്രീയ ചർച്ചകൾ ജിഷയുടെ കൊലപാതകത്തിലും കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിലുമാണ് എത്തി നിൽക്കുന്നത്. ഇടതുപക്ഷം സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ആ കൊലപാതകത്തിന്റെ അലയോലികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് കോൺഗ്രസ് വിരുദ്ധമായ ഒരു നിലയിലേക്ക് മാവേലിക്കര അടക്കം വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാക്കും. ജിഷ ജീവിച്ചിരുന്ന പ്രദേശത്തെ ജനപ്രതിനിധികൾ ഇടതുപക്ഷക്കാരായിരുന്നുവെന്നും അവരുടെ കഴിവുകേടാണ് ജിഷയെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന പ്രതിരോധമാണ് വലതുമുന്നണി ഉയർത്തുന്നത്. പിന്നോക്കാവസ്ഥ നിന്ന് ഒരു ജനതയെ എല്ലാവരുടെയും സഹായത്തോടെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. എൻ ഡി എക്ക് ഇടതു വലതു മുന്നണികൾക്കെതിരെയുള്ള പ്രധാന ആയുധമാണ് ജിഷ. പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ വഞ്ചിക്കപ്പെട്ടു, പിന്നോക്കക്കാർക്കൊപ്പം നിന്നതാരെന്ന വിലയിരുത്തൽ കൂടിയാകും മാവേലിക്കരയിലെ ജനവിധി. തിരുവല്ലയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.